Welcome to Dhe Chef! Dhe Chef! ആശയേറിയ മത്സരത്തിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് മാറ്റുരച്ചുകൊണ്ട് 20 പേരിൽ നിന്നും 12 ആയി 12 ൽ നിന്നും 8 ആയി അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഒരു കണ്ടസ്റ്റൻസിന്റെ ഒരു ലെവൽ സോ ഷെഫ്സ് എന്താണ് പറയാനുള്ളത് അടുത്ത ടാസ്ക് பண்ணலாமா യെസ് ഫസ്റ്റ് തിങ് എല്ലാവരും ക്ലോസ് യുവർ ഐസ് കണ്ണടച്ചോ എല്ലാം കണ്ണു മൂടുങ്ങോ ഷെഫ്സ് നിങ്ങളും നമ്മുടെ കണ്ണട ഞാൻ ആരും പ്രാർത്ഥിക്കാതിരുന്നാ മതിയായിരുന്നു കണ്ണടച്ചോ എന്റെ കണ്ണടക്കരുത് കുളമ്പടി കേൾക്കുന്നല്ലോ അയ്യോ മിക്കവാറും കേക്ക് ചോക്ലേറ്റ് എന്തെങ്കിലും തരാൻ തന്നെ ഇപ്പൊ കുക്കർ ഷോ എന്ന് വരെ വിളിച്ചു വരുത്തിട്ട് അപമാനിച്ചു വിടുവോ ഇല്ല അപ്പൊ എന്തെങ്കിലും ഫുഡ് ഐറ്റം വന്ന പോലെ എന്റെ മനസ്സ് പറയണോ പക്ഷെ സ്മെല്ലൊന്നും വരുന്നില്ല എല്ലാവർക്കും സ്വാഗതം ായിരിക്കും നമ്മള് അങ്കത്തട്ടിലോട്ട് പ്രവേശിക്കാൻ പോകുന്നത് മോളിലായിരുന്നു കണ്ടത് ഷോപ്പിങ്ങിന് പോയപ്പോ റിമി കണ്ടിട്ടുണ്ട് പല നാടുകളിലും ഷോപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് റിമി ടോമി ഷെഫ് അഞ്ജലി ഇവരെ ആക്ച്വലി നിന്ന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു എഴുന്നേപ്പിക്കട്ടെ കൗസല്യ സുപ്രജ എല്ലാവരും ഒന്ന് കണ്ടു തുറക്കണേ ഉദ്ദിഷ്ടം 33 ഇൻഗ്രീഡിയൻസ് നിങ്ങൾ 8 പേർ ഒന്നൊന്ന നിങ്ങൾ മിന്നാലെ വരവ് ഇങ്ങനെ പാത്ത് ഏതോ ഒരു സാമാനം ഉങ്ക ഇഷ്ടമാണ് ഏതോ ഒരു സാമാനം നമ്മൾക്ക് ഫസ്റ്റ് ചൊല്ലുവേ കിഴങ്ങ് ഇത് പറ്റി തരും ഇതോട് പേര് തരും അതപ്പുറം തിരുപ്പി പോയിട്ട് അതോട് പേർ നമ്മൾക്ക് ചൊല്ലുവേ അന്ത് പേർ കറക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ സേഫ് അപ്പം അടുത്ത വന്നിട്ട് എപ്പോ ഓക്കെ യാർ ഫസ്റ്റ് നാല് പേർ എവ റോങ് ആൻസർ തരവ അവ അവൾക്ക് പോയിട്ട് ജോയിൻ പണുവ സോ ഇതെന്താണെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യണം എക്സാക്ട് നെയിം ഇതെന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളത് പരീക്ഷിക്കാനുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ ടെസ്റ്റിൽ വിജയിക്കുന്നവരായിരിക്കും ഇനി അങ്ങോട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പോവുക ഈ കിച്ചണിൽ ഇനി തുടരാനായിട്ട് പറ്റുന്നത് നാല് പേർക്ക് മാത്രമാണ് ബാക്കി നാല് പേരെ അവരുടെ കൂട്ടത്തിലേക്ക് ഞങ്ങൾ അയക്കും ഒരു ഉത്തരം ഇങ്ങനെ തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുകളിലേക്ക് പോകും പക്ഷേ എത്ര പ്രാവശ്യം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഭക്ഷണ സാമഗ്രികളെ പറ്റിയൊക്കെ ഇന്റർനാഷണൽ ഫുഡ് ഐറ്റംസ് ആണ് ഇതിനെ പറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് റിമി ടോമി സോ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് റിമി ടോമിക്ക് ഈ ഇരിക്കുന്ന സാധനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെയെങ്കിലും പേര് ഗസ് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ മാഡം പറഞ്ഞ പോലെ നാടോ ഉണ്ടെന്നല്ല എനിക്ക് നാണമുണ്ട് അച്ഛോ റിമി ടോമിക്ക് നാണമുണ്ടെന്ന് ഇത് ഹേസൽനട്ട് ഇന്ന് ഒരു ഗസ് പറഞ്ഞോ ഇന്ന് ഒരു ഗസ് ഇത് കണ്ട ചക്കക്കുരു പോലെ തോന്നുമെങ്കിലും ബ്രസീൽ നട്ട് ഞങ്ങൾ വിചാരിച്ചു ശരിക്കും വെരി ഗുഡ് അതെന്താന്നറിയാനുള്ള ആഗ്രഹം കൊണ്ട് അടുത്തേക്ക് ചേർന്ന ഒറ്റയടിക്ക് പോയി മാത്തുക്കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോ ബ്രസീൽ നാട്ടും ഹേസൽ നാട്ടും ഇത് രണ്ടു ചൊന്നാലേ അത് തൂക്കി കിഴവേങ്ങോ തൂക്കിയെടുത്ത് കളയാനോ അത് രണ്ട് നിങ്ങൾ ഗസ് പണ്ണു മുടിയാതെ സോ നമുക്കിന്ന് നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റിനെ ഈ ഇരിക്കുന്ന ഇത്രയും ഭക്ഷണ സാമഗ്രിയിൽ നിന്നും അവർക്ക് അറിയാവുന്നത് എന്താണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി വിളിക്കാം ലെറ്റ്സ് കോൾ അബ്ദുർ റഹ്മാൻ
അബ്ദുൽ റഹ്മാന് ഏത് വേണമെങ്കിലും ചൂണ്ടിക്കാണിക്കാം. ആ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ പേരാണ് കറക്റ്റ് ആയിട്ട് പറയേണ്ടത്. ആ പേര് കറക്റ്റ് ആണെങ്കിൽ അഞ്ജലി മാം പറയും അത് കറക്റ്റ് ആണെന്ന്, എങ്കിൽ മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. തെറ്റുത്തരം പറഞ്ഞ അപ്പം മുകളിലേക്ക് പോകും ജെയിംസ്. സൂക്ഷിച്ച് ശരിക്കും നോക്കി തൊടാനൊന്നും പാടില്ല. ഇതിലേതാണ് നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് പറയണം. ഓക്കെ, എന്റെ ഇവിടെ നിന്ന് പറയരുത്, നോക്കിട്ട് അവിടെ പോയി നിന്നിട്ട് കാര്യം പറയണം. ഓക്കെ, റെഡി? പറഞ്ഞോ. ജുവല്ലി ആണോ ഏറ്റവും ഇഷ്ടം? ഞാനൊരു ഭക്ഷണ സാധനമല്ല. സോ താങ്ക് യു. ഈ ചുവപ്പ് നിറത്തിലിരിക്കുന്ന എന്തൊരു ഐറ്റമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? ഇനിയിപ്പോ ആ ഐറ്റത്തിന്റെ പേര് ഡ്രാഗൺ ഫ്രൂട്ട്. എന്താ ഉത്തരം? കറക്റ്റ്. ഞാൻ ചോദിച്ചത് ഈ സാധനം തിന്നുവോന്ന. കണ്ട ഒരു നീരാളിയെ പോലെ ഇത് ഇരിക്കുന്നത്. അല്ല, ഈ സാധനം നമ്മളെ തിന്നുവോന്ന്. ഡ്രാഗൺ ഫ്രൂട്ട് അത് സ്വീറ്റ് അല്ല, വളരെ ലൈറ്റ് ആയിട്ട് ബിറ്റർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒരു ഫ്രൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ വേഗം അവിടെ പോയി നിന്നോ. ഏതാണ് ഐറ്റം? കോഫി ബീൻ. കോഫി ബീൻ. ഭയങ്കര കേട്ടാ, ഞാൻ ഇതിന്റെ ഒരു അല്ലി എടുത്തു വെച്ചായിരുന്നു. അതങ്ങ് മണക്കുമ്പോ തന്നെ നമുക്ക് ഫ്രഷ് ആവും. അത് കോഫിയുടെ ഒരു വൈകുന്നേരം കാപ്പി കുടിച്ചൊരു ഫീൽ ഉണ്ടല്ലേ. അല്ല, കുടിച്ചില്ല, ഇത് മണത്തോണ്ട് നടന്നാലും മതി. എന്നാ പിന്നെ കുടിക്കുന്നുള്ളവർക്ക് ഇത് കൊണ്ടുപോയി നാല് ദിവസത്തേക്ക്. ഇനി ഇവിടുന്ന് പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ ചേട്ടൻ ഒരു കാപ്പി എന്ന് പറയുമ്പോ മണത്തോ. പെർഫ്യൂം ഉണ്ടാക്കാരായിരിക്കാല്ലേ, 10, 15, 100 ടൈപ്സ് ഓഫ് പെർഫ്യൂംസ് അവൾക്ക് സ്മെൽ പണ്ണമായിരിക്കും. ഒരു പെർഫ്യൂമും രണ്ട് പെർഫ്യൂമോടും നടുവിലെ അവ കോഫി ബീൻ സ്മെൽ പണുവ. അപ്പോൾ താൻ രണ്ടാമത് പെർഫ്യൂമോട് ആക്ച്വൽ സ്മെൽ അവൾക്ക് തരും. ദാറ്റ്സ് ഹൗ സ്ട്രോങ് കോഫി ബീനോട് സ്മെൽ ആക്കും. ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. എല്ലാം അറിയാവുന്നൊരു ഭാവുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് നമുക്ക് അറിയാവുന്നതെന്നുള്ളത് നോക്കാം. പ്ലീസ് കം ഫോർവേഡ്. ഇത്രയും സാധനങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. അറിയാവുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന് ചൂണ്ടിക്കാണിച്ചോളൂ. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ ഷെഫ്? ഒരു ചെറിയ വടി പോലെ ഉണ്ട്, ചെറിയ വടി. അതെന്താണ് ഐറ്റം? അസ്പരാഗസ്. അസ്പരാഗസ് എല്ലാം പറയുന്ന ഷെഫ് അമൃത്, എന്താണ് പറയാനുള്ളത്? ശതാവരി. ഇനി ഒരു പെൺകുട്ടിയുടെ ഊഴമാണ്. എല്ലാ കാലത്തും ആൺകുട്ടികൾക്കിടയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി. വെറും പെൺകുട്ടിയല്ല, നുണക്കുഴിയുള്ള ഒരു പെൺകുട്ടി. എപ്പോഴും ഇപ്പോഴും ആൺകുട്ടികളുടെ ഒരു നടുക്കാണ് നവ്യ എന്ന് പറയുന്നത്. കം ഫോർവേഡ് നവ്യ. ഓക്കെ, ഈ ഈ ബൗളിലിരിക്കുന്ന സംഭവം ഒരു ചെടി, നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. നവ്യ പറയൂ, എന്താണ് സംഭവം? ടൈം. Well, അതൊരു ചെടിയല്ല, അതൊരു ഹേർബാണ്. അതിനെ ഹേർബ് തന്നെ നമ്മൾ പറയണം. നമ്മുടെ ഷെഫിന്റെ പേരെന്താ? ഷെഫ് അമൃത്. ഭയങ്കര സ്റ്റൈലായിട്ടാ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ്. ഭയങ്കര ഒരു എന്താ പറയാ, ഇനി ഇത് കഴിയുമ്പോ നോക്കണം. ഇതിനകത്ത് അവിവാഹിതനായിട്ട് ഈ പുള്ളി മാത്രമേ ഉള്ളൂ. കല്യാണാലോചനയുടെ ബഹളമായിരിക്കും. ഏതാണ് ചൂണ്ടിക്കാണിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റം അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുകയാണ്. കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, എന്താ ആരും ഈ ഐറ്റം പറയാത്തേ പറയാത്തേന്ന്. ആനിഷ് പറയൂ, എന്താണത്? കൊടപുളി. കൊടപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അതിനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് പറയാനുണ്ടോ? കുടുംബുളി ഇട്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മെലിയൂ എന്ന് പറയണ ശരിയാണ് ഏട്ടാ, കാരണം ഞാൻ കേട്ടിട്ടുണ്ട്. കുടുംബുളി വെള്ളത്തിലിട്ടാൽ മെലിയില്ല, പക്ഷെ നമ്മൾ അത് കുടിച്ചു കഴിഞ്ഞാൽ. അതെന്തുകൊണ്ട് മെലിന്ന് നമുക്കറിയില്ല, നമ്മൾ തളർന്നു പോകുന്നാണോ ക്ഷീണിച്ച്? അല്ല, നമ്മൾ ഏത് സിട്രിക് ആസിഡ്, നമ്മൾ ഏത് വിനീഗർ, സിട്രിക് ആസിഡ്, ലെമൺ ജ്യൂസ്, നമ്മൾ ലെമൺ ജ്യൂസ് ഹോട്ട് വാട്ടറിനകത്ത് കുടിച്ചു കഴിഞ്ഞാൽ മെലിയും. അതിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് കുടംപുളി.
അതുപോലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മീൻകറിയിലും എല്ലാത്തിനും ഞാൻ പരീക്ഷിച്ച് മടുത്തതാണ്. ഓക്കെ, എന്തായാലും കൊടംപുള്ളി ഇവിടെ വന്ന സ്ഥിതിക്ക് അയല വറുത്തതുണ്ട് എന്നുള്ള പാട്ട് രണ്ടു വരെയെങ്കിലും റിമി പാടിയിരിക്കണം. നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുനനെ. താങ്ക് യു റിമി. നമ്മള് ഡാനിഷിലാണ് നിർത്തിയത്. നമ്മുടെ ജോയ്സൻ ചേട്ടൻ ഇതിൻ്റെ അകത്ത് പല പല മത്സ്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കേൾക്കാത്ത ഏതെങ്കിലും മത്സ്യത്തിന്റെ പേര് കേൾക്കാൻ പറ്റുമോ, അതോ പുതിയ എന്തെങ്കിലും സാധനമാണോ ജോയ്സൻ ചേട്ടൻ പറയാൻ പോകുന്നത്? കം ഫോർവേഡ് ജോയ്സ് ചേട്ടാ. മത്സ്യത്തിന്റെ പേര് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, പല വീശി. ഓക്കെ, ഇനി അവിടെ പോയി നിന്നോ. ചൂണ്ട ഇട്ടിട്ടുണ്ട്, ഇനി മീൻ അവിടെ എത്തുമെന്നുള്ളത് നമുക്ക് നോക്കാം. തെരണ്ടി. തെരണ്ടി കറക്റ്റ് ആണോ ഷെഫ്? റോങ് ആക മുടിയുമോ? വേറെന്താ ഒരു പേര്? തെരണ്ടി പറയുമ്പോൾ രാ ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ തെറ്റി. വേറെ എന്തെങ്കിലും പേരുണ്ടോ തെരണ്ടിക്ക്? വേറെ പേരുള്ളതായിട്ട് എനിക്കറിയാൻ. ഞങ്ങൾ തെരണ്ടി എന്നാ പറയാ. ഏറ്റവും കൂടുതൽ അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ? എല്ലുകൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അത് നമുക്ക് കഴിക്കാം. പിന്നെ എല്ല് കളയാനായിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അതിനകത്തൊന്നുമില്ല കളയാനൊന്നുമില്ല, എല്ലായിട്ടൊന്നുമില്ല, ഇത്രയും കുടല് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും കൂടെ കഴിക്കാം. അതിന്റെ ലിവർ നമുക്ക് കഴിക്കാൻ പറ്റിയാണ്, വളരെ നല്ല സാധനമാണ്. ലിവർ കഴിച്ചോണ്ടാ ഗുണം? എന്റെ കണ്ണ് നല്ല കാഴ്ച ഉണ്ടാവും, മുടി അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിലാണ് ആഗ്രഹം കണ്ടീന്. ഇനി പാചകത്തിൽ ലിജോ ആണ് എത്തിയിട്ടുള്ളത്. ലിജോ, ഒരുപാട് സാധനങ്ങളുണ്ട്, അറിയാവുന്ന ഏതെങ്കിലും ഒരു സാധനം പറ ആ സൈഡ് മാത്രമേ പോകുള്ളൂ. അതങ്ങനെയാ പിടിക്കൂ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതേ കണ്ടുപിടിച്ചിരിക്കുകയും, വളരെ ബുദ്ധിമുട്ട് പ്രയാസമേറിയ ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ഇതിന്റെ പേര്? കാശ്മീരി ചില്ലി. സൂപ്പർ. അപ്പോ ഈ സംഭവം എന്ന് പറയുന്നത് ഈ കാശ്മീരി ചില്ലി, പിരിയമുളക്, ഇതൊക്കെ ഒരു സാധനം തന്നെയാണ്? കാശ്മീരി ചില്ലി, പിരിയമുളക്, ഇതെല്ലാം ഒരു സാധനം തന്നെയാണ്. ഈ മുളകിനകത്ത് കളർ കുറച്ച് കൂടുതലായിരിക്കും. സാധാരണ നമ്മുടെ നാട്ടിലിരിക്കുന്നതിനെക്കാട്ടും കുറച്ച് കൂടുതലായിരിക്കും. മാത്തുക്കുട്ടി, നിങ്ങളുള്ള സ്നേഹത്തിന് പുറത്ത് രണ്ട് മുളക് ഇപ്പൊ തിന്നു കാണിക്കുന്നതായിരിക്കും. ഞാൻ എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ മാത്തുക്കുട്ടി ഇത് തിന്നണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇത്ര തിന്നണം. ഇനി മിണ്ടരുത്, നമുക്ക് തുടങ്ങാം. നമുക്കിനി അടുത്ത ആളെ വിളിക്കാം. നമ്മുടെ ആദർശാണ് ഇനി സ്റ്റേജിലേക്ക് വരാൻ പോകുന്നത്. ആദർശേ, ഓടിവാ. എന്തൊക്കെ സംഭവങ്ങൾ അറിയാന്നുള്ളത് നോക്കട്ടെ. വലതുപക്ഷ ചിന്താഗതികാരനാട്ടോ, വലതുവശത്തേക്ക് നോക്കുന്നുണ്ട്. ഇടതുപക്ഷ ചിന്താഗതിയുണ്ട്. സ്വതന്ത്രനാണെന്നൊരു സംശയം. ഓക്കേ, പോയിന്റ് ഔട്ട് ചെയ്തു. ബാക്ക് ടു സ്റ്റേജ്. ആദർശ്, എന്താണ് സംഭവം? ഗ്രീൻ ടീ. ഈശ്വരാ, ഗ്രീൻ ടീ തന്നെയാണോ അത് വേറെ ഏതെങ്കിലും ടീ ആണോ? കണ്ടിട്ട് ഗ്രീൻ ടീ ആക്കാൻ. ഇങ്ങനത്തെ ഗ്രീൻ ടീ ഉപയോഗിക്കാറുണ്ട് ഞാൻ. ആദർശിന്റെ ഉത്തരം വെറി കറക്റ്റ്. ഇല തേയിലാന്നാണ് നമ്മൾ മലയാളത്തിൽ ഈ സാധനത്തിന് പറയാറ്. ഇത് കഴിച്ചാലും മണ്ണും കുറയുമെന്ന് ഞാൻ ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ പേരും പറഞ്ഞുകൊണ്ട് ജോലി ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ ഒരു ഗ്രീൻ ടീ, ചേട്ടാ ഒരു ഗ്രീൻ ടീ എന്ന് ഇവിടെ പറയുന്നത് ഞാൻ സീരിയസ്ലി. എത്രയോ വർഷങ്ങൾ കൊണ്ട് എന്ത് സുന്ദരിയായി വന്നൊരു താരമാണ്. പണ്ട് ഞാൻ വിരൂപയാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എല്ലാ എട്ട് പേരും കറക്റ്റ് ആൻസർ കൊടുത്ത. ഇപ്പോ അടുത്ത റൗണ്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ഇനി പരീക്ഷണം കുറച്ചും കൂടെ ടഫ് ആവാൻ പോവുകയാണ്. സോ നമ്മൾ വീണ്ടും അബ്ദുറഹ്മാന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അബ്ദു, ഓടിവാ. എന്താണ് അറിയാവുന്നത് ഞങ്ങൾ നോക്കട്ടെ. ഇത് ഓക്കേ. ഓക്കേ, കാണിച്ചു. പോയി നിന്നോ. ബാക്ക് ടു സ്റ്റേഷൻ.
കണ്ടാ ഇത് വെച്ചിട്ട് ഒരുത്തിനൊരു ഒറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ മുഖത്ത് അതിന്റെ പാടിരിക്കും. ശരി, അപ്പോ ഇതിന്റെ പേര് ദൂരിയാൻ പഴം. ദൂരിയാൻ 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 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദൂരിയാൻ അത് സർസോപ്പ്. ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ട് പോലെ ഇരിക്കും, നമ്മുടെ സീതാഫൽ പോലെ അതിൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് പ്രൊഫൈലേ അല്ല അതിന്റെ ഫ്ലേവർ അല്ലേ. തൽക്കാലത്തേക്ക് ഈ പഴം അബ്ദുൾ റഹ്മാനെ ചതിച്ചു, അങ്ങനെ പറയേണ്ടി വരും നമുക്ക്. മലയാളത്തിലെ പേര് ഞാൻ പറയട്ടെ, അതാണ് മുള്ളാത്ത. ആ ഞാൻ ഇത് കൊറേ നേരമായിട്ട് റിമി ടോമിയുടെ അടുത്ത് ഇതല്ലേ മുള്ളാത്ത പഴം, ഇതല്ലേ മുള്ളാത്ത പഴം. അജിത് ഇത് സ്ഥിരം കഴിക്കുന്ന ആളാണ്, സിനിമാ നടൻ അജിത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ പഴത്തിന് പേരിട്ട മങ്കാത്ത. തൽക്കാലം ഈ പഴം അബ്ദുൾ റഹ്മാനോട്ട് ഒരു പണി തന്നാറേ കൊണ്ട് നമുക്ക് അബ്ദുൾ റഹ്മാനെ പതിയെ മേലേക്ക് വിടാം. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത ആളെ ഇങ്ങോട്ട് ക്ഷണിക്കാനുള്ള സമയമായി. കുറേ സാധനങ്ങളുണ്ട് ഇപ്പോഴും കയ്യിൽ, ഓപ്ഷൻസ് ഒരുപാട് കുറഞ്ഞു പോയിട്ടില്ല. ഷമീമിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്? ഇതാണ് ഷമീം പറഞ്ഞിരിക്കുന്ന ഐറ്റം. ഇതിന്റെ പേര് എന്താണ് ഷമീം? കസോസ്. കസോസ്. റൈസ് இல்லைனா இது யூஸ் பண்ண முடியும். மெடிட்டரேனியன் ஃபுட், லெபனீஸ் ஃபுட்ல யூஸ் பண்ணுவாங்க. கூஸ்கூஸ். பிரேமம் എന്ന് പറയുന്ന സിനിമയിൽ കസ്കസ് എന്ന് പറയുന്ന ഒരു സാധനം ഇടാനായിട്ട് പറയുന്നത്. ഗുഡ് ജോബ്. കസ്കസ് വേറെ, കൂസ്കൂസ് വേറെ, റൈറ്റ്? യെസ്, യെസ്. ഇനി ഇപ്പോ അടുത്ത ആളെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാനുള്ള സമയമായി. ജോഷി ചേട്ടാ, പ്ലീസ് കം ഫോർവേർഡ്. പറയൂ, ഒരു സാധനം ഇതി കാണിക്കാം. ഇനി നമ്മൾ ചൂണ്ടി കാണിക്കാൻ പോകുന്നത് നല്ല പരിചയമുള്ളത് നോക്കി കൈ ചൂണ്ടുക. കൈ ചൂണ്ടിയിരിക്കുകയാണ്. കറക്റ്റ് ആണോ ഷെഫ്? നട്ടാക്കും, വാൾനട്ട് അല്ല. This is pecan nuts. ഇതിന്റെ ഫ്ലേവർ പ്രൊഫൈൽ വാൾനട്ടിന്റെ ഫ്ലേവർ പ്രൊഫൈൽ ഭയങ്കര വേറെയാണ്. സോറി ജോഷ് ചേട്ടാ, ഇപ്രാവശ്യം ഭാഗ്യം തുണച്ചില്ല. എനിവേസ്, പ്ലീസ് ബാൽക്കണിയിലേക്ക് പോകാം. നവ്യ ഏതായാലും നല്ല ടെൻഷനിലാണ്. നവ്യയുടെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ വന്ന ഒരാൾക്ക് പോലും ശരിയായിട്ടുള്ള ഉത്തരം പറയാനായിട്ട് പറ്റിയില്ല. ഇനി നവ്യാണ്, വരൂ നവ്യ. നവ്യ, പ്ലീസ് കം ഫോർവേർഡ്. വെരി കോൺഫിഡന്റ് ആയിട്ടാണ് കൈ ചൂണ്ടിയിട്ടുള്ളത്. സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പച്ചരി പോലെ തോന്നും. ബാംബു റൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷെഫ്സ് കറക്റ്റ് ആണോ? പണ്ടേ ആൺപുലികളോട് മല്ലിട്ട് വിജയിച്ച് വന്നിട്ടുള്ള ആളാണ് നവ്യ. കൺഗ്രാറ്റുലേഷൻസ് നവ്യ, അടിപൊളി. റിമി ടോമിക്ക് പച്ചരിയായിട്ട് തോന്നി ഇതിന്റെ ശരിക്കുമുള്ള പേര് ബാംബു റൈസ്. ബാംബു ബോയ്സ് അല്ല, ബാംബു റൈസ്. മൊളേരി ഭയങ്കര റെയർ ആണ്. കൊറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബഞ്ച് കിട്ടുന്നത്. നീലക്കുറിഞ്ഞൊക്കെ പൂക്കുന്ന പോലെയാണല്ലേ. റൗണ്ടിൽ നിർഭാഗ്യങ്ങൾ പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. നവ്യ കറക്റ്റ് ആൻസർ പറഞ്ഞു. ഇനി ധനീഷിന്റെ ഊഴാണ് ഇത്. എന്താണ് ധനീഷ് സംഭവം? വയമ്പ്. But Dhanish is right. Congratulations. Congratulations, Dhanish. Joyce Ingeta, Kadali Ingeta, Kadali Ingeta, come forward. Joyce Ingeta, മാത്രമാണ് ആത്മവിശ്വാസം. ഒരു വല കൂടി വീശിക്കോ, ഒന്നും വീശിക്കോ, നിരത്തി വീശിക്കോ. വലത് ഭാഗത്ത് പെടയുന്ന ഒരു മീൻ കാണാൻ നല്ല കളിയുള്ള ഒരു മീനാണ് കേട്ടോ. തീർച്ചയായിട്ടും.
ഓക്കേ, ജോയ്സൻ ചേട്ടാ പറയൂ, കടലിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, എന്താണ് സംഭവം? സ്രാവ്. സ്രാവ്? ഇതാണ് ഇതാണോ സ്രാവ്? അപ്പൊ ഇത് വമ്പൻ സ്രാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഒരുപാട് തരം സ്രാവ് ഉണ്ട്. ഓ, കുഞ്ഞു സ്രാവ്. സ്രാവ് ഷെഫ്സ്? ഏത് സ്രാവ്? അല്ല, ഒരുപാട് തരം സ്രാവ് ഉണ്ട്. അതിൽ ഏത് തര? ഇതില് പടവൻ സ്രാവ് എന്ന് പറയാം ഞങ്ങള. പടവൻ സ്രാവാണ്, പക്ഷേ ഹമഹൽ സ്രാവ് പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞ ഇംഗ്ലീഷ് എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾ നാട്ടിൽ ഇതിന്റെ പടവൻ സ്രാവ്. തെരണ്ടി പോലെ തന്നെ ഇതിനും ലിവർ ഉണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ഈ മാംസത്തിനേക്കാൾ വിലയാണ് ഇതിന്റെ ചെറിയ. ലിജോ, പ്ലീസ് കം ഫോർവേഡ് ഫോർ ദ നെക്സ്റ്റ്. ഏതാണ് അറിയാവുന്നത് നമുക്ക് നോക്കാം. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. പോയി നീ അവിടെ നിന്ന് ജോയ്സ് ജയന്റെ അടുത്ത് ലിജോ, അതെ ഏതെങ്കിലും ഒരു മീന്റെ പേര് പറഞ്ഞു. അതായത് മുല്ലപ്പൂ ആരാ? കല്ലാരാ? ലിജോ. ഓക്കെ, ലിജോ പറയൂ. നച്ചറ ശരിയാണോ? അല്ല, പണ്ടൊക്കെ വലയിൽ കുടുങ്ങുമ്പോ ഇതെടുത്ത ആൾക്കാർ കളയുമായിരുന്നു. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ആർക്കും അറിയില്ല, കാരണം ഇതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോയിസൺ ആണ്, കാരണം പഴുക്കൊക്കെ ചെയ്യും. അതുകൊണ്ട് വലയിൽ എടുക്കുമ്പോൾ ആൾക്കാർ സൂക്ഷിച്ചാണ് ഈ മീൻ എടുക്കുള്ളൂ, കാരണം അത്രയ്ക്ക് തന്നെ. പക്ഷെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ കരിമീനെ വെല്ലും. നല്ല വറുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ മസാല ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കരിമീനേക്കാളും ടേസ്റ്റാണ് ഈ മീൻ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെന്ററാണ് മുള്ളു, നല്ല മാംസം നമുക്ക് നല്ലതായിട്ട് കിള്ളി കിള്ളി കഴിയാം. കരിമീന് മുള്ളു കൂടുതലാണ്, കരിമീനേക്കാളും സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഫിഷാണ് സ്കിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ. സീ ഫുഡ് എൻസൈക്ലോപീഡിയാസ് ആണ് രണ്ടുപേരും. സോ ആദർശ്, കം ഫോർവേഡ്. ഓക്കെ, ഈ പാത്രത്തിലാണ് കൈ ചൂണ്ടിയിട്ടുള്ളത്. സോ ഇത് എന്താണ് ആദർശ്? ഇത് വൈറ്റ് പെപ്പർ. നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. നവ്യ, വൺസ് അഗൈൻ. അത് കായം തന്നെയാണ്, നല്ല സുന്ദരമായ ഒരു കായം. ആ കായം എടുത്തു വെച്ചോ. ഓക്കേ, ആ കായം എടുത്തു വെച്ച് കഴിയുമ്പോ ധനീഷ് രണ്ടാം വട്ടം, അല്ല മൂന്നാം വട്ടം. അവിടെ പോയി നോളൂ. റിമി ടോമിക്ക് കഴിച്ചു നോക്കിയപ്പോ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ആണ്. എന്താണ് ഇതിന്റെ പേര്? സബർജില്ലി. ഞാൻ തായ്ലൻഡ് ഫ്രൂട്ട് എന്ന് വിളിക്കാം. നീ ഭയങ്കര ഇഷ്ടപ്പെടണം, നല്ല മധുരമാണ്, ഒരു പ്രത്യേക ഇങ്ങനെ കൊതിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഇത് പലരും പല കടകളിൽ ഇരിക്കുന്ന ആരും ഇത് മേടിക്കാറില്ല, കാരണം ഇതിന്റെ ടേസ്റ്റ് ആർക്കും അറിയത്തില്ല. എന്നിട്ടാ മാംഗോസിനൊക്കെ നമ്മൾ മേടിക്കും, പക്ഷെ ഈ ഫ്രൂട്ട് നമ്മൾ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകും. പക്ഷെ ഇതങ്ങ് വായിലോട്ട് ഇട്ടാ. ഈ ഷോ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ആഗ്രഹമൊന്നും ഇല്ല അല്ലേ? ഷുഗർ ഉള്ളവർ കഴിക്കണമെന്നില്ല, നല്ല മധുരം. എനിക്ക് ഷുഗർ ഒന്നുമില്ല, ഞാൻ കാപ്പിക്കകത്ത് ഇത് ഇട്ടിട്ടായിരിക്കുന്നത്. മനസ്സാരിക്ക് പോരെ, വിഷമിക്കണ്ട. സോ എനിവേസ്, റിമി ടോമിയുടെ ഫേവറേറ്റ് ഫ്രൂട്ട് എന്തായിരുന്നു? എന്റെ പേര് തായ്ലൻഡ് ഫ്രൂട്ടോ ലോങ്കൻ? അല്ലേ, ലോങ്കൻ ഫ്രൂട്ട്. ഓക്കേ, സംഭവം എന്താണെങ്കിലും നമുക്ക് ഇനി തുള്ളിച്ചാടി ഇവിടെ നിൽക്കാൻ പറ്റില്ല. തുള്ളിച്ചാടി മേലേക്ക് കയറി കൂടി വരും. തുള്ളിച്ചാടി ഞങ്ങൾക്ക് കാണാം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നമുക്ക് ചുമ്മാ തുള്ളിച്ചാടാ. ഓക്കേ, ഇനി മേലേക്ക് കയറും. പ്ലീസ്, താങ്ക് യു. നിങ്ങളുടെ മുൻപിൽ ദേ ഷെഫിന്റെ അധ്യായം തുറന്നിട്ട് 20-ൽ നിന്നും 12-ആയി, 12-ൽ നിന്നും 8-ആയി, 8-ൽ നിന്നും 4-ആയി. ഇനി എന്താണ് അത്? ദേ ഷെഫിൽ കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. മതി, ട്രെയിൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ബ്രേക്കിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട്, നേരത്തെ പറയാം, എപ്പോഴും പറയാനുള്ള സ്റ്റേഷനിലോട്ട് പോ, സ്റ്റേഷനിലോട്ട് പോകുന്നത് അത് ഉദ്ദേശിക്കുന്ന സ്റ്റേഷൻ പറ്റിയ തീവണ്ടി നമ്മുടെ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ സ്ഥിരമുള്ള ആളല്ല, ഇവരുണ്ടാണ് സ്ഥിരമുള്ളത്. പക്ഷെ ഞാൻ വന്ന് കുറച്ച്, നമ്മൾ കുക്കിംഗ് എന്ന് പറയുന്നത് അത്രയും ഒരു വളരെ നിങ്ങൾക്ക് സ്ട്രെസ് തരാൻ പാടില്ല, വളരെ എൻജോയ് ചെയ്ത് നമ്മൾ പാകം ചെയ്യുമ്പോൾ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ പാകം ചെയ്യുമ്പോൾ ആ കൊടുക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവോ? അടിപൊളി.
എന്തിനാ ഹോട്ടലിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ആ വെയിറ്റർ ഒരു പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് വന്ന് ആ ഭക്ഷണം തന്ന് നേരെ മറിച്ച് കടിച്ചാൽ കീറുന്ന ഒരാളായിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് തോന്നുവോ മോളിൽ ഇരിക്കുന്നവരെ? എപ്പോഴെങ്കിലും വെച്ച് കാണാം. അപ്പൊ ഞാൻ പോണ എനിക്ക് മത്സരം ഭയങ്കര അതിന്റേതായ ഒരു ഇതിലോട്ട് എത്താൻ പോകുന്നു. ഞാൻ ഇനി ഇവിടെ നിന്ന് ശരിയാവത്തില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് എന്തായാലും ഒരു പാട്ട് പാടിയിട്ട് സോറി, ഞാൻ ഡാൻസ് ആണ് പ്ലാൻ ചെയ്തത്. നമുക്ക് പാട്ടും ഡാൻസും കൂടി മഞ്ഞാടും മാമലത്താഴത്ത് നീ ഒന്ന് പറയാറുണ്ട്, നമ്മൾ ഒരാൾ കാണുന്ന സമയത്ത് അയാളുടെ ചുണ്ടിൽ ഒരു ചെരി വിടുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണെന്ന്. റിമി ടോമിക്ക് മലയാളികൾ എല്ലാവരും കാണുമ്പോൾ ആ ചെരിയുണ്ട്, ആ ചെരി കൽപ്പിച്ച് തന്നിട്ടുണ്ട്, അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ആ ചെരി ഒരിക്കലും ഒരിക്കലും മലയാളികളുടെ ഇടയിൽ നിന്ന് പോകരുത്. മലയാളത്തിന്റെ സ്വന്തം ചിരി കുടിയാട്ടോ. ബൈ ബൈ. അപ്പോ 50 ലക്ഷം ആർക്കാണോ കിട്ടുന്നത് ഭാഗ്യവാനെ ഭാഗ്യവതിയെ ദേശത്തിലേക്ക് വീണ്ടും വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും വരണം, നല്ല ഡിഷ് ഉണ്ടാക്കണമല്ലോ. ഓക്കെ, ബൈ ബൈ. ഒരുപാട് പാട്ട്, മേളം, കൂത്ത്, തമാശ എല്ലാവരെയും ഇളക്കി മറിച്ചിട്ടാണ് റിമി ടോമി യാത്ര ചെയ്തല്ലേ. ഒബ്വിയസ്ലി ഇന്ന് ഇവർക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ ടാസ്ക് തന്നെ കൊടുക്കേണ്ടി വരും. ഇവരുടെ ശക്തി, ബുദ്ധി, നിങ്ങളുടെ കുക്കിങ്ങിലുള്ള എല്ലാ അറിവുകളും എനിക്കറിയില്ല. നിങ്ങൾ എന്താണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? സോ അതെന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ഷെഫ്സിനോട് തന്നെ ചോദിക്കണം. ഇപ്പോൾ 3 ടാസ്ക് പണി, നിങ്ങൾ 20-ൽ 4 ആയിരിക്കൽ. ഇപ്പോൾ ഇന്നൊരു ടാസ്ക്, ഇന്ന ടാസ്കില് നിങ്ങൾ പാർക്ക് മുടിയും അപ്പച്ചട്ടി വെച്ചിരിക്ക, എന്നാ അപ്പം തന്നെ ഉണ്ടാക്കണം. യാർ നമ്മൾ 100 അപ്പം ഫസ്റ്റ് ഉണ്ടാക്കി കാട്ടുക, അവാദാൻ നമ്മളോട് ഇന്ന ടാസ്കോട് വിജയം. സൂപ്പർ സൂപ്പർ ടാസ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. 100 നല്ല നാടൻ അപ്പമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ ഷെഫ് അമൃത്? ആ 100 അപ്പം എല്ലാം നല്ല അപ്പങ്ങളായിരിക്കും, ഓരോന്നും. എത്ര അപ്പച്ചട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എവിടെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഉണ്ടാക്കുന്ന അപ്പം മോശമാവുകയാണെങ്കിൽ അത് കളയാനുള്ള എല്ലാ അധികാരവും അവർക്കുണ്ട്, അവരെ അടുത്ത് മാറ്റി വയ്ക്കും. ഏറ്റവും നല്ല 100 അപ്പമാണ് നമുക്ക് വേണ്ടത്. അതും ഏറ്റവും ആദ്യം ആരുണ്ടാക്കുന്നു അവരായിരിക്കും ഈ ഒരു കോൺടെസ്റ്റിൽ വിജയി. സോ അപ്പം കൊണ്ടുള്ളൊരു സദ്യ നടത്താൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങൾ 4 പേരും ഇന്ന് കല്യാണരാമന്മാരാണ്. റെഡിയാണോ? നാല് പേർ 400 അപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ഈ ദേ ഷെഫിന്റെ വേദിയിൽ ഇവർ ഉണ്ടാക്കാൻ പോകുന്നു. ബിജു, യെസ്, 3 അടുപ്പിലും തീ പോകഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ടാക്കാറുണ്ട് വീട്ടിലെ? അത്യാവശ്യം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഓൾറെഡി മാവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാവ് കൊണ്ട് ഞങ്ങൾ 100 അപ്പം ഇത്ര സമയത്തിനുള്ളിൽ റെഡിയാക്കണമെന്ന് പറഞ്ഞു.
പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര നല്ല കോൺഫിഡൻറ് ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത്? കണ്ടോ പണി. ജോയ്സ്റ്റൻ ഒഴിക്കുമ്പോഴേക്കും അതിന്റെ കറക്റ്റ് കുഴിയുള്ള ഭാഗമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടാ ഞങ്ങള് നാല് മത്സരാർത്ഥികൾ 100 വെള്ളയപ്പം 100 വെള്ളയപ്പം ഉണ്ടാക്കുന്ന ആളാണ് വിജയ്. ആ മത്സരത്തിന് ചെല്ലുമ്പോഴേക്കും ആ ഇടിയപ്പം പിഴിഞ്ഞപ്പോഴുള്ള കൈയുടെ മുറിവും പിന്നെ ചൂടും എല്ലാം കൂടിയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു മനസ്സിലൊരു പ്രയാസം. എന്നാലും അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവേശത്തോടുകൂടി തന്നെ ഞാൻ നിന്നത്. ഇങ്ങനെ കറക്കി കരാട്ടയൊക്കെ കളിക്കണ പോലെയാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഓൾറെഡി 3 അടിപൊളി അപ്പങ്ങൾ ഇവിടെ റെഡിയാണ്. 4th അപ്പം എത്തിക്കഴിഞ്ഞു. 4 അടിപൊളി അപ്പങ്ങൾ റെഡിയാണ്. എത്ര അടുപ്പാണ് നമ്മൾ ഉപയോഗിച്ചത്? ആദ്യം തേക്കേണ്ടത് നവ്യയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. 4 പേരും വന്നപ്പോൾ ഞങ്ങൾ കണ്ടിരുന്നു അപ്പത്തിൻ്റെ മാവ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു, ഈ വേറെ അപ്പം ഉണ്ടാക്കാൻ 5 ചട്ടിയും വെച്ചിട്ടുണ്ട്, ഇതെന്ത് സാധനം എന്നും പറഞ്ഞ് വരുമായിരുന്നു. ഇവിടെ വന്നപ്പം പറയുന്നു 100 അപ്പം ഉണ്ടാക്കണമെന്ന്. അത് 5 ചട്ടിയുണ്ട്, 5 ചട്ടി വെച്ചിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും സ്റ്റൗ ഉണ്ട്. അപ്പം തന്നെ മനസ്സിലായി മാരത്തോൺ ഓടേണ്ടി വരും എന്നുള്ളത്. എന്തായാലും അത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് വിചാരിച്ച പോലെ കുഴപ്പമൊന്നും വന്നില്ല. ആദ്യം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. അഭ്യാസിയായ നവിയുടെ കരാട്ടെ കുൻഫു പ്രകടനത്തിലൂടെ ഇവിടെ നിറഞ്ഞ് നിറഞ്ഞ് അപ്പങ്ങൾ ഇത് കണ്ടത് അടിപൊളി ചൂടം പാലപ്പം പൊത്തി വരണ്ട. ആദർശം കാറിന്റെ സ്റ്റിയറിംഗ് കറക്കണ പോലെയാണ് അപ്പച്ചട്ടിയിട്ട് കറക്കിക്കൊണ്ടിരിക്കണത്. ആദ്യമായിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഈ വർഷത്തെ ഡെബ്യൂ ആർട്ടിസ്റ്റിന് അപ്പം ഡെബ്യൂ ആർട്ടിസ്റ്റിനുള്ള അവാർഡ്. ഏറ്റവും ആദ്യമായിട്ട് 100 അപ്പങ്ങൾ ആദ്യം ഉണ്ടാക്കിയ ആൾ. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആദർശം തന്നെയായിരിക്കും. 100 അപ്പം നമ്മളുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഈ സർപ്രൈസ് ആവുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. അപ്പം സ്റ്റാർട്ടിംഗ് ആണ്, അമ്മേൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എൻ്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമാവും മോൻ ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കുന്നത്. അതും സെഞ്ചുറി അടിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ പോകുന്നത്. ഇത് ജയിക്കാൻ നല്ല സാധ്യത ഉണ്ട്. ട്രൈ ചെയ്യാം. ചെയ്തിരിക്കും. നമുക്ക് എന്തായാലും ഇവരുടെ പെർഫോമൻസിന് ഓൾ ദി ബെസ്റ്റ്. മോളിൽ നല്ല കൈഡി. കമൺ 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 ബീ ഗ്രാൻഡ് മക്ലാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പണി കിട്ടി തുടങ്ങി. ഒരു 14 അപ്പത്തോളം കരിഞ്ഞു തുടങ്ങി. കരിഞ്ഞെന്നല്ല, കുറച്ചൊന്ന് കളറ് മാറി. കളറ് മാറിയിട്ടൊന്നും കാര്യമില്ല, ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവർക്ക് പെർഫെക്റ്റ് സാധനം വേണം. അപ്പോൾ ഓൾറെഡി ഇടിയപ്പമൊക്കെ ചെയ്ത് കൈയൊക്കെ പോയി നാശമായിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ആ പാത്രത്തിനത് പെട്ടെന്ന് ചൂട് പിടിച്ചിട്ട് കൈയൊക്കെ പൊള്ളി തുടങ്ങി, ആകെ നാശമായിരുന്നു. ഓക്കെ, എന്തായാലും താഴെയുള്ളവരെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മേലെ നിൽക്കുന്ന ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തകൃതിയായിട്ട് അപ്പങ്ങൾ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ പാടുന്ന പാട്ട് പാടുന്നു. അമ്മായി കൊച്ചമ്മായി മരുമോൻ്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി. അമ്മായി കൊച്ചമ്മായി മരുമോൻ്റെ പൊന്നമ്മായി കച്ചോടം പൊട്ടിയ പോവട്ടായി പോയി. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചൂട്ടത് മരുമോനിക്കായ്. അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി.
ചൂട്ടമായി അമ്മായി ചൂട്ടത് മരുമോനിക്കായി അപ്പം ചുട്ട് മട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ള ഓരോരുത്തർക്കും ഏകദേശം പല കൗണ്ടറുകളിലും ഹാഫ് സെഞ്ചുറി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നവ്യ ഹാഫ് സെഞ്ചുറി അടിച്ചിട്ട് പിന്നെ അടുത്ത സെഞ്ചുറിയിലേക്കുള്ള പോരാട്ടത്തിലാണ്. രണ്ട് കൗണ്ടറുകൾ അപ്പുറത്തും അപ്പുറത്തും നവ്യ ഇങ്ങനെ ഓടി വന്നിരിക്കുകയാണ്. ഇവിടെ അപ്പം പിടിച്ച് അറിയുന്നു, അടുത്ത കൗണ്ടറിലേക്ക് ഓർമ്മ പിന്നെ ഒഴിക്കുന്നു. നല്ല അപ്പങ്ങളും ഇത്തിരി മോശമായിട്ടുള്ള അപ്പങ്ങളും അത് രണ്ടും ഇവരുടെ നാൽപ്പത്തി ആറ് അപ്പങ്ങൾ ചുട്ട് കഴിഞ്ഞു, പക്ഷെ ഇത്രയും റിജക്ട്സ് ആണ്. സോ നമ്മൾ ചെയ്യുന്ന ആ ഒരു സംഭവത്തിന്റെ ക്വാളിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്, റൈറ്റ്? എന്റെ ബാഗിൽ നവ്യ ലിജോ ഇവരുടെയൊക്കെ ഓടുന്ന സൗണ്ട് കേട്ടിട്ട് എനിക്ക് അവിടെ നിന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഓടി ഇഞ്ഞവലെടുത്തും ആ വയറിലൂടെ ഇങ്ങനെ തട്ടി മറിഞ്ഞു വീണാലോ എന്നൊക്കെ ഉള്ളൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. Leading 95
96. വേറൊരു പാത്രത്തിൽ ഒരെണ്ണം കൂടെ ഉണ്ടായി, ഞാൻ കണ്ടില്ലായിരുന്നു. 100 ആൻഡ് 1 ചെയ്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്തു. എന്തായാലും എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളുടെ അഭിമാനം കാത്തു. 100 എണ്ണം ആയില്ല, ടോട്ടൽ 98 തങ്ങിപ്പോയി. അതിനു മുമ്പ് രണ്ട് റണ്ണിൽ ഞാൻ ഔട്ടായി പോയി. നവ്യ ജയിച്ചു ഈ റൗണ്ട്. അതിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു, കാരണം ഈ റൗണ്ട് ഒരു ജയം തോൽവി ആയിട്ടല്ല കണ്ടത്. അത്രയ്ക്ക് എൻജോയ് ചെയ്തു. ഇതുവരെ ചെയ്ത ടാസ്കിൻ്റെ അതിനെ കാട്ടിയും നല്ല ഒരു മാരത്തോൺ റണ്ണിംഗ് പോലെ ആയിരുന്നു ഈ ഇത്. മലയാളികൾ ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാരത്തോൺ അപ്പം മേക്കിംഗ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. കിടിലം പെർഫോമൻസ് ആയിരുന്നു ഇത്രയും സമയത്തിനുള്ളിൽ. നല്ല തൂവെള്ള പാലപ്പങ്ങൾ എത്ര എണ്ണമായിരുന്നു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ് ഗ്രേറ്റ് എഫേർട്ട്. ഏറ്റവും മികച്ച രീതിയിൽ അപ്പം ചുട്ട ആൾ. അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരൊക്കെ നമുക്ക് പറയാം, ആ കഥയൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിന് മുൻപ് നമുക്ക് യെസ് നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ മെഗാ അപ്പം മേക്കിംഗ് മാരത്തോണിന്റെ എല്ലാ സംഘാടകരെയും. നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരാം. കണ്ടസ്റ്റന്റ്സ് പ്ലീസ് കം ഫോർവേർഡ്. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. ദേശഫിന്റെ ഈ യാത്രയിലൂടെ ഒരുപാട് അഗ്നിപരീക്ഷകൾ കടന്നെത്തിയ ഈ നാല് പേർ നമ്മുടെ പാവം മലയാളി അപ്പത്തിനെ ഇന്നൊരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ്. ജഡ്ജസ്, ഇന്നത്തെ ഈ ഒരു മാരത്തോൺ അപ്പം മേക്കിംഗിൽ എന്താണ് ഇവർക്കുള്ള ഒരു ഫൈനൽ വേർഡിക്ട്? എന്തായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? ശരിക്കും നിങ്ങൾക്കും വട്ടായി പോയോ? നാല് പേരും രൊമ്പവേ നന്നാ പണി. ഇത് ചൊല്ലിതാണ് അദർസ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയിരിക്കാൻ അപ്പവും 90+. ബ്രില്യന്റ്. 98. ലീജോ സ്റ്റാർട്ടിംഗ് ലെന്ത് ഒന്നോട് എല്ലാം പെർഫെക്റ്റാ വന്നത്. വെരി വെരി ഗുഡ്. ആൻഡ് ജോയ്സൻ സർ എല്ലാം ഓടി പോനാ. ജോയ്സൻ സർ ആരാമ പോനാ. ഒന്നൊന്ന് പാത്രം എടുത്ത് വെച്ച പെർഫെക്റ്റാ, ഒന്നൊന്ന് പെർഫെക്റ്റാ ഉണ്ടാക്കിന. 13 റിജക്ട്. അപ്പം ഫസ്റ്റ് 100 ഉണ്ടാക്കവൽ നവ്യ. സോ ഷെഫ്സ്, എന്താണ് ഇനി ഇനി അടുത്ത എന്താണ്? ഇത്രയും വരെ എത്തി. കാരണം നമ്മൾ 20 തുടങ്ങി, അത് 12 12 8 8 4 ഇപ്പൊ 4 ഒരാള് വിന്നറായി. വാട്ട് നെക്സ്റ്റ് നവ്യ? ഇപ്പൊ ആയിട്ടില്ലേ, ഇത് ട്രെയിലർ മാത്രം. റിയൽ മൂവി നാളേക്ക് താ തരും. മക്കളെ വടി ഓടിക്കാൻ പോയിട്ടേ ഉള്ളൂ, തല്ല് തുടങ്ങിയിട്ടില്ല. വീണ്ടും പാക്കം വരയ്ക്കും. വണക്കം. ദിസ് ഈസ് ദെ ഷെഫ്. രുചിച്ച സ്വാദെല്ലാം വേഗം പഠിച്ചിടാം. ഉപ്പിനും നോക്കണം, എരിവും പുളിയും പാകമോ, അരുവേ മധുരം കൂടുവാൻ. അമ്മിക്കല്ലിൽ മഞ്ഞളോ, പഞ്ചം നോക്കും നെഞ്ചിയും. കടുകവിടെ മുളകവിടെ.